നമസ്കാരം, കൃഷി ജ്വാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ കോടിക്കൃഷിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഒരുപാട് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. എല്ലാവരും സഹകരിക്കുക. എനിക്ക് ഒരുപാട് തിരക്കായി പോയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കോഴിക്കൃഷിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ രണ്ട് നിലയ്ക്കുള്ള ഒരു കൂട്, അങ്ങനെ രണ്ട് കൂടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ചിലവാണ് ഈ കൂടിന് കേട്ടോ. ഞാനൊരാളെ വീട്ടിൽ നിർത്തി അത് പണിയിപ്പിച്ചെടുക്കുകയായിരുന്നു. നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. പാമ്പോ മറ്റുള്ള ജീവികളോ ഒന്നും കയറാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാ ഈ നീല കളറിൽ കാണുന്ന ഇവിടെയാണ് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അടിയിലൊരു ട്രേ ഉണ്ട്, ഫുൾ കവേർഡായിട്ട് വന്നേക്കുന്നത്. ആ ട്രേയിലാണ് ഞാൻ അതിൻ്റെ വേസ്റ്റ് വരുന്നത് കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ചാണകം ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല ഗ്രോത്താണ് ഈ ചെടികൾക്കൊക്കെ കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കാഷ്ടം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ചാണകവും മറ്റുള്ള ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ കോഴി ഇല്ലായിരുന്നു, അപ്പം അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൽ തൊട്ടാണ് നമ്മൾ കോഴിയെ വളർത്താൻ തുടങ്ങിയത്. അപ്പം അന്നേരം തൊട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്യുമായിരുന്നു. ആദ്യം ഉപയോഗിച്ച ഇതിനെ ഒരു 45 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു. ആദ്യം ഞാൻ വാങ്ങിയത് 100 എണ്ണമാണ്. അപ്പം അത് വാങ്ങി ഒരു 4 മാസം വരെയൊക്കെ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് വളർന്നു തുടങ്ങിയപ്പം ആ കൂട്ടിലൊന്നും പറ്റാണ്ടായി. പിന്നെ വെളിയിലോട്ട് ഇറക്കി വിട്ടു. ആ സമയത്ത് നല്ല മഴയായിരുന്നു. മഴയത്ത് ഭയങ്കര സ്മെല്ലും ഒക്കെ ആയി, ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൂട്ടിലോട്ടത് മാറ്റാനായിട്ട് തീരുമാനം എടുക്കേണ്ടി വരികയായിരുന്നു. അപ്പം എല്ലാവരും ഇതാ ഈ കാണുന്നതുണ്ടോ, ഇങ്ങനെ ഞാൻ ആ വേസ്റ്റുകൾ ഓരോന്നും ഗ്രോ ബാഗിലോട്ട് മാറ്റിക്കൊണ്ടേ ഇരുന്നിട്ട് അതിനകത്തോട്ട് ഓരോന്നോരോന്ന് നട്ട് തൈകൾ പാവി വേറെ വെച്ചേക്കും. ആ തൈകളെടുത്ത് ഇതിനകത്തോട്ട് നട്ട് അങ്ങനെയാണ് ഞാനതിനെ വേസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം നമുക്ക് വളവുമായി എന്തു പറയുന്നേ രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. പിന്നെ ഇതിന് ഞാൻ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്, കൂടാണ്ട് കോഴിത്തീറ്റ വാങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് അരിയൊക്കെ വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അസോള കൃഷി ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അസോള എടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരുപാടൊന്നും ആയിട്ടില്ല എനിക്ക്, വളരെ കുറച്ച്. എന്നിട്ട് ഈ സൈഡിൽ കാണുന്ന അവിടെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ട്രിപ്പ് വഴി കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള സാധനം വാങ്ങിച്ച് വെച്ചേക്കുവാണ്. അത് ഞാൻ പിടിപ്പിച്ചിട്ടില്ല, ഇനിയത് പിടിപ്പിക്കണം എനിക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാ ഈ കാണുന്നതാണ് അസോള. അപ്പം ഇതെനിക്ക് എൻ്റെ ഒരു കസിൻ തന്നെയാണേ, വളരെ കുറച്ച് തന്നതാണ്. അപ്പോൾ അതിപ്പോൾ ദാ ഇപ്പോൾ ഇങ്ങനെ നിറച്ചായിട്ടുണ്ട്. ഇതിന്ന് കുറേശ്ശെ കുറേശ്ശെ ഞാൻ എടുത്തു കൊടുക്കും. ഇതിനിപ്പോൾ ഒരു 3-4 എണ്ണത്തിൽ കൂടെ മാറ്റണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇത് നല്ല പ്രോട്ടീനുള്ള ഫുഡാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഞാൻ 1 ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്.
പറയുന്നത് നല്ല വലിപ്പമുള്ള മുട്ടകളൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത്. അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോഴിക്കൃഷിയിലെ ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നത് നമുക്ക് കോഴിക്കൃഷിയിലെ നഷ്ടത്തിൽ ഒരു നമുക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യുകയല്ല, അത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ കോഴിക്കൃഷി ചെയ്യുമ്പോഴെപ്പോഴും അതിൻ്റെ ഫുഡെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്താൽ വളരെ ഉപകാരപ്രദമാകും. കാരണം നമ്മുടെ വീട്ടിലെ വേസ്റ്റും പിന്നെ ഈ ആസോള, പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വാഴയുടെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഉള്ള വാഴക്കൂമ്പ് പിന്നെ വാഴപ്പിണ്ടി വാഴമാണം ഇതെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ കൃഷി സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന പുല്ലുകളുണ്ടല്ലോ, ആ പുല്ലുകൾ അതെല്ലാം കോഴിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു കുറേ അങ്ങനെ നമ്മളതിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ മാനേജ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് തീറ്റ വാങ്ങി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അത് മുതലാവത്തില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ 365 ദിവസം മുട്ടയിടുന്ന ഇനത്തിലുള്ള കോഴിയെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് കൂടുതലും നാടൻ ഇനങ്ങളിലുള്ള കോഴികളാണ്. അപ്പം ചെറിയ അധികം വലുപ്പം വയ്ക്കാത്ത ടൈപ്പ് കോഴികളുമാണ്. അപ്പം ആ ടൈപ്പ് കോഴികളാകുമ്പോൾ അതിൻ്റെ പരിചരണവും അതിൻ്റെ തീറ്റയൊക്കെ ഒരുപാട് വ്യത്യാസം തന്നെയാണ്. അപ്പം വീട്ടിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മുടെ കൃഷിയിലെ വേസ്റ്റും വീട്ടിലെ വേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കോഴിക്കൃഷി ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള മുട്ടയും ഇറച്ചിയൊക്കെ ലഭിക്കും. കഴിക്കുന്നവർക്കത് വളരെ കാര്യമാണ്. നമുക്ക് നാടൻ ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പം ഇത് ചെയ്യുമ്പം എല്ലാവരും ഇത് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ടൊന്ന് ഒരു സ്റ്റഡി ചെയ്തിട്ട് ഇറങ്ങിത്തിരിക്കുക. ഒട്ടും അത് മോശമല്ല, വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ തീറ്റയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് വളരെയേറെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. കുട്ടികളെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക, നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക. നന്ദി, നമസ്കാരം.